എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്കിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോളിയത്തിനെ പറ്റിയിട്ടായിരിക്കും പറയാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗിൽ നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ഒരു വോളിയം അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് മൊത്തം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം കാരണം കുറെ പേർക്ക് ഇതിന്റെ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ അത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അത് മനസ്സിലാക്കാം പിന്നെ ഇതൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എല്ലാ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ ഇത് ട്രേഡിംഗ് യൂണിയൻ്റെ അക്കൗണ്ടാണ് ഇവിടെ നമുക്ക് മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഓൾറെഡി ഇപ്പോ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത് എനിക്ക് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോ ഈ ഒരു വോളിയം ഇൻഡിക്കേറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതൊരു ചാർട്ടാണ് ഒരു സ്റ്റോക്കിന്റെ ഫിഫ്റ്റി മിനിറ്റ് ചാർട്ടാണ് അപ്പോൾ ഞാൻ വോളിയം ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ താഴെ കുറച്ച് ബാഴ്സ് കാണാൻ പറ്റും അപ്പോൾ ഈ ബാറുകളാണ് ആക്ച്വലി വോളിയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വോളിയും നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാറിന്റെ ലെങ്ത് ഒക്കെ വെച്ചിട്ടായിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം അപ്പോ ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കി വെക്കാനുണ്ട് അതായത് ഇപ്പോൾ മാക്സിമം കുറെ പേർക്കുള്ള ഡൗട്ട് ആണ് ഇവിടെ കാണുന്ന ഈ ഒരു ബായ്സിന് ഇപ്പോൾ രണ്ട് കളർ കാണുന്നുണ്ട് ഒന്ന് റെഡും ഒന്ന് ഗ്രീനും കാണുന്നുണ്ട് അപ്പോൾ ഇത് ബയ്യേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കളർ അല്ല ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഈ ഒരു കാൻഡിൽ ശ്രദ്ധിക്കുക ഈ ഒരു റെഡ് ക്യാൻഡിലിന്റെ കളർ റെഡ് ആണ് അതായത് സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാൻഡിലാണ് അതുകൊണ്ട് താഴോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് റെഡ് കളർ ക്യാൻഡിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു റെഡ് കളർ ഈ ഒരു വോള്യം ഈ ഒരു കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇത് മൊത്തം സെല്ലേസ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആക്ച്വലി അത് കുറെ പേർക്ക് തെറ്റുപറ്റുന്നതാണ് നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോ കസ്റ്റമൈസ് ചെയ്തിട്ട് കളർ ഇല്ലാണ്ടാക്കാം ഇതിപ്പോ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ വച്ചേക്കാം എന്തായാലും ഒരു കളർ നിങ്ങൾ നോക്കണ്ട ഇത് ബൈസ് ഇത് സെല്ലേസാന്നുള്ള ഒരു കണക്കൂട്ടിൽ വേണ്ട അപ്പൊ അത് എന്തായാലും ക്ലിയർ ആയണെന്ന് വിചാരിച്ചു ഇനി നമുക്ക് നോക്കാം വോളിയം എന്താണെന്ന് നോക്കാം വോളിയം അപ്പൊ ദ ടോട്ടൽ നമ്പർ ഓഫ് ഷേർസ് ട്രേഡഡഡ് അതായത് ഒരു സൈഡിൽ ഒരു ബയ്യർ ഉണ്ടാവും ഒരു സൈഡിൽ ഒരു സെല്ലർ ഉണ്ടാവും അപ്പോൾ ആ ഒരു ബയ്യറും സെല്ലറും ട്രാൻസാക്ട് ചെയ്യുന്ന ഷെയ്സ് ആയിരിക്കും ഈ ഷെയഴ്സിന്റെ ടോട്ടൽ നമ്പറെ ആണ് നമ്മള് ഈ ഒരു വോളിയം എന്ന് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ മറ്റൊരു എക്സാമ്പിളോട് ഞാൻ പറയാം അതായത് സപ്പോസ് എനിക്ക് ഒരു നാല് ഷെയർ വേണം അപ്പോൾ ഒരു കമ്പനി പറയുവാണെങ്കിൽ റിലയൻസ് കമ്പനി പറയാം എനിക്ക് റിലയൻസ് കമ്പനിയുടെ നാല് ഷെയർ വേണം അപ്പോൾ എനിക്ക് ഈ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ബ്രോക്കറെ സമീപിച്ചു അങ്ങനെ ഞാൻ ഈ ഒരു ഓർഡർ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്ലേസ് ചെയ്ത് എനിക്ക് അർജുൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു നാല് റിലയൻസിന് ഷെയർ സെല്ല് ചെയ്യാൻ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ഇത് മാച്ചായി ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുവാണ് അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും നിങ്ങൾ മേ ബി പറയാൻ ചാൻസ് ഉണ്ട് എട്ട് എന്ന് പറയാൻ ചാൻസ് ഉണ്ട് കാരണം ഈ രണ്ട് എണ്ണം അതായത് നാലും നാലും കൂട്ടി എട്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനതിന് തുടക്കം എട്ട് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് പക്ഷെ ആക്ച്വലി ഇവിടെ എട്ടല്ല ഇവിടെ വോളിയം എന്ന് പറയുന്നത് നാലാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്തായാലും സ്പെസിഫൈ ആയിട്ട് വന്നു കാരണം കുറെ പേർക്ക് തെറ്റുപറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അതായത് ഇപ്പോ ഞാൻ ഒരു പത്ത് ഷെയർ വാങ്ങിച്ചു അപ്പൊ ആ ഒരു പത്ത് ഷെയർ നടക്കുന്ന ട്രാൻസാക്ഷനിൽ ഇവിടെ വോളിയം എന്ന് പറയുന്നത് പത്തായിരിക്കും അപ്പൊ ആ ഒരു കാര്യം എന്തായാലും ആരും തെറ്റിക്കരുത് അതൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റ് ഉണ്ട് ഒന്ന് അഗ്രസീവ് ബയ്യിങ് അല്ലെങ്കിൽ അഗ്രസീവ് സെല്ലിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതിനായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാണ് അതായത് സപ്പോസ് എനിക്ക് ഐഫോൺ ഒരു പതിനായിരം രൂപയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ ബയ്യർ ആണ് ഞാൻ ആഗ്രഹിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് അപ്പോൾ ആ ഒരു സെയിം ഫോണിൽ തന്നെ മറ്റൊരു സെല്ലർ ഉണ്ട് അതായത് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് അയാളാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒന്ന് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ ഇവിടെ ആക്ച്വലി മാച്ച് നടക്കുന്നില്ല അതായത് എനിക്ക് വേണ്ടത് പതിനായിരം രൂപയ്ക്കാണ് പക്ഷോ ഇയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് അപ്പൊ ഇവിടെ മാച്ചിങ് നടക്കുന്നില്ല കാരണം ഇതിപ്പോ ഈ സെല്ലർ ഇപ്പോൾ പതിനായിരം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് രണ്ടായിരം രൂപ നഷ്ടമാണ് അതുപോലെ തന്നെ ഞാൻ ഇത് പന്ത്രണ്ടായിരേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കും രണ്ടായിരം രൂപയുടെ നഷ്ടം വരാണ് അപ്പോ ഇങ്ങനെ ഒരു കേസിൽ ഇവിടെ അഗ്രസീവ് അല്ല അതായത് ഞാൻ വെയിറ്റ് ചെയ്യാണ് എനിക്ക് പതിനായിരം രൂപയ്ക്ക് പോകാൻ മതി ഇവിടെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് പോകും വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സെല്ലറും വെയിറ്റ് ചെയ്യാണ് അപ്പം ഇവിടെ ആക്ച്വലി സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ബൈങ് സെല്ലിങ് ആണ് നടക്കുന്നത് ഇയാൾ അത്ര അഗ്രസീവ് അല്ല കാരണം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇവിടെ സെല്ലറും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ചില ടൈമിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം മേ ബി ഒരു കേസ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ നാളെ തന്നെ ഫോൺ വേണം അങ്ങനെ ഞാൻ വിചാരിക്കുകയാണ് അപ്പം എനിക്ക് പതിനായിരം രൂപയ്ക്ക് ഈ ഫോൺ കിട്ടില്ല കാരണം സെല്ലർ ഉള്ളത് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് അപ്പം ഞാൻ ഇവിടെ അഗ്രസീവ് ബയ്യർ ആയിട്ട് മാറാണ് അതായത് ഞാൻ എത്ര രൂപയ്ക്കായാലും സാധനം വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിൽ ഇയാളുടെ അടുത്ത് പോയി പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങും അപ്പൊ ഞാനാണ് ഇവിടെ അഗ്രസീവ് ബയ്യർ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സെല്ലർ ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസിനാണ് ഐഫോൺ വിൽക്കാൻ വച്ചത് പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ പൈസയുടെ ആവശ്യം വരുവാണ് അതുകൊണ്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ഐഫോൺ വിൽക്കാൻ പുള്ളി റെഡി ആവാണ് അപ്പൊ നെക്സ്റ്റ് ബയ്യർ ഉള്ളത് ഞാനാണ് അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസിന് ഞാനാണ് വാങ്ങാൻ റെഡി ആയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഈ ഒരു പന്ത്രണ്ടായിരം രൂപ വില മതിക്കുന്ന ഫോൺ പുള്ളി പതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ റെഡിയാവാണ് അപ്പൊ ഇവിടെ ആക്ച്വലി അഗ്രസീവ് സെല്ലർ ആവുന്നത് നമ്മുടെ ഈ ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന് പൈസ പെട്ടെന്ന് ആവശ്യമുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ പുള്ളി വില വെച്ചെങ്കിലും പുള്ളി പതിനായിരം രൂപയ്ക്ക് വരെ വിൽക്കാൻ റെഡി ആവാണ് അപ്പോൾ ഇവിടെ അഗ്രസീവ് സെല്ലിംഗ് നടത്തുന്നത് ഈ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് അഗ്രസീവ് സെല്ലർ എന്ന് പറയാം അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് മനസ്സിലായെന്നിരിക്കുന്നു അതായത് എത്ര രൂപയ്ക്ക് വരെ വാങ്ങാൻ മുകളിലോട്ട് വാങ്ങാൻ റെഡി ആവുന്ന ആളാണ് അഗ്രസീവ് ബയ്യർ അല്ലെങ്കിൽ എത്ര രൂപ വരെ താഴോട്ട് വിൽക്കാൻ റെഡി ആവുന്ന ആളാണ് ഈ ഒരു അഗ്രസീവ് സെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റ് എന്തായാലും മനസ്സിലാക്കണം കാരണം ഈ ഒരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി മാർക്കറ്റ്നെ അപ്പ് ആൻഡ് ഡൗൺ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമുക്കത് വോളിയം വെച്ചിട്ട് അനലൈസ് ചെയ്യാനും പറ്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു അഗ്രസീവ് ബൈയിങ്ങും സെല്ലിങ്ങും കോൺസെപ്റ്റ് നമുക്ക് കാൻഡിൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രീൻ കാൻഡിൽ കാണുന്നുണ്ട് അതിന്റെ തൊട്ടടിയിൽ തന്നെ ഈ ഒരു വോളിയം കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു വോളിയം ആവറേജ് വോളിയൂത്തിന് എബോവായിട്ടുള്ള ഒരു വോളിയുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആവറേജ് എപ്പോൾ വോളിയം അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കാൻഡിലും കാണുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും ഇതൊരു അഗ്രസീവ് ബൈയിങ് ആണ് അപ്പൊ അഗ്രസീവ് എന്ന് പറയാൻ കാരണം തന്നെ ഈ ഒരു ഫുൾ ബോഡി കാൻഡിലും അതുപോലെ തന്നെ അതിനെ ബാക്കപ്പ് ചെയ്യുന്ന ഈ ഒരു ഹയർ വോള്യൂം ആണ് അതായത് ഓരോ പ്രൈസ് പോയിന്റ്സിലും ആൾക്കാർ വാങ്ങാൻ റെഡിയാണ് നല്ലൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം എല്ലാ ഹയർ പ്രൈസസിലും അഗ്രസീവ് ബയ്യേഴ്സ് വന്നിട്ട് ഈ ഒരു പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മുകളിലോട്ട് പോയിട്ടുള്ള പ്രൈസിനെ വാങ്ങാൻ ഒരു റെഡിയാണ് അതാണ് നമ്മൾ ഈ ഒരു വോളിയം വെച്ചിട്ട് മനസ്സിലാക്കാവുന്നത് ഇനി ഈ ഒരു കേസ് നോക്കാം അതായത് വോളിയം വളരെ കുറവാണ് പക്ഷെ നേരത്തെ കണ്ട പോലെ തന്നെ ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ അഗ്രസീവ് ബയിങ് എന്ന് പറയുന്നില്ല നമ്മൾ നമ്മളിതിനെ വീക്ക് ബൈങ് എന്നാണ് പറയുള്ളൂ അതായത് ഓരോ ഹയർ പ്രൈസ് പോയിന്റ്സിലും വാങ്ങുന്ന ആൾക്കാർ വളരെയധികം കുറവാണ് അതായത് ആൾക്കാർക്ക് ഈ ഒരു ഹയർ പ്രൈസസിൽ ഈ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു ബാക്കപ്പ് ആയിട്ടുള്ള വോളിയം വളരെ കുറവായിട്ട് കാണുന്നത് അപ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് അതായത് ഈ ഒരു ഹയർ പ്രൈസസിൽ വരുന്ന ബൈസിന്റെ കമ്മിറ്റ്മെന്റ് വളരെയധികം കുറവാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഈ ഒരു വോളിയത്തിൽ നിന്ന് മനസ്സിലാക്കാം നേരത്തെ വോളിയം നമ്മൾ നോക്കിയപ്പോൾ ഹയർ വോളിയം ആയിരുന്നു അതായത് ഓരോ ഹയർ പോയിന്റ്സിലും ആൾ ആൾക്കാർ വാങ്ങാൻ റെഡി ആയിരുന്നു പക്ഷെ ഈ ഒരു വോളിയം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ ഹയർ പ്രൈസസിലും വാങ്ങാൻ ആൾക്കാർ വളരെയധികം കുറവാണ് അപ്പൊ ഒരു മൂവ് ആണെങ്കിൽ അതിന് വീക്ക് ബൈങ് എന്ന് പറയാം അതിന് അപ്പോൾ ഇങ്ങനെ മൂവ് വന്നു കഴിഞ്ഞാൽ അതിനധികം ഒരു തുടർച്ച ഉണ്ടാവില്ല ഈ ഒരു അപ് ട്രെൻഡ് മേ ബി ഒരു ഡൗൺ ട്രെൻഡ് ട്രെൻഡായിട്ട് അവിടെ സ്റ്റാർട്ടാവാനും ചാൻസ് ഉണ്ട് അഗ്രസീവ് ബൈയിങ്ങിൽ വരുന്ന പോലെ തന്നെയാണ് അഗ്രസീവ് സെല്ലിങ്ങിൽ വരുന്നത് അതായത് ഈ ഒരു കാൻഡിൽ നോക്കാം ഇതൊരു റെഡിഷ് ക്യാൻഡിൽ ആണ് അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്യുന്ന വോളിയം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം എബവ് ആവറേജ് വോളിയം ആണ് അതായത് ഓരോ ലോവർ പ്രൈസസിലും ഈ ഒരു സ്റ്റോക്ക് സെൽ ചെയ്യാൻ ആൾക്കാരുണ്ട് അതിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഈ ഒരു ഹയർ വോളിയത്തിൽ നിന്ന് മനസ്സിലാവും അതുപോലെ തന്നെ സപ്പോസ് ഈ ഒരു വോളിയം വളരെ കുറവാണെന്ന് വിചാരിക്കുക അപ്പൊ ഈ ഒരു അഗ്രസീവ് സെല്ലിങ് ഇവിടെ മാറാണ് അതായത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആയിട്ട് ആയിരിക്കില്ല നമ്മൾ അതിനെ കാണാൻ പോകുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് അതായത് ആ സെല്ലിങ്ങിന് ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് സെല്ലേഴ്സിൽ ഉണ്ടാവില്ല അതായത് ഓരോ ലോവർ പ്രൈസസിലും വിൽക്കാൻ വരുന്ന ആൾക്കാർ വളരെയധികം കുറവായിരിക്കും അപ്പൊ നമുക്ക് അതിനെ നമുക്ക് വീക്ക് സെല്ലിംഗ് എന്ന് പറയാൻ പറ്റും അപ്പൊ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ആ ഒരു ബൈയേഴ്സിനെ കണ്ടത് ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് ഈ ഒരു സെല്ലിങ്ങിലും മനസ്സിലാവും അപ്പൊ വോളിയം നമുക്ക് രണ്ടിലും സെയിം തന്നെയാണ് അതായത് വോളിയം ഹൈയും അതുപോലെ തന്നെ വോളിയം ലോയും വെച്ചിട്ട് ഈ ഫോം ചെയ്യുന്ന റെഡും അതുപോലെ തന്നെ ഗ്രീൻ കാൻഡിൽ നമുക്ക് ഐഡന്റിഫയും അല്ലെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും ആ ഒരു മൂവ് എത്രത്തോളം സ്ട്രോങ് അല്ലെങ്കിൽ ഈ ഒരു മൂവ് എത്രത്തോളം വീക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിപ്പോൾ വോളിയത്തിന്റെ കുറച്ച് കോൺസെപ്റ്റൊക്കെയാണ് കണ്ടത് അപ്പം ഇതിന്റെ റിയൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അപ്പൊ ഇത് പിഡിലൈറ്റ് ഇൻഡസ്ട്രിയുടെ ഡെയിലി ചാർട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇവിടെ ആവറേജ് വോളിയം ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആവറേജ് വോളിയൂത്തിനെക്കാളും എബോ വോളിയം വന്നത് മൂന്ന് പ്രാവശ്യമാണ് ആ ഒരു മൂന്ന് പീക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇത് ആദ്യത്തെ പീക്കാണ് ഇത് രണ്ടാമത്തെ ആൻഡ് ലാസ്റ്റ് വൺ ഇതാണ് അപ്പോൾ ഇത് ഒരു ബിഗ് ആയിട്ടുള്ള ഒരു വോളിയം വന്നിട്ടുണ്ട് അപ്പോൾ ഈ വോളിയം ഒക്കെ സംഭവിച്ചപ്പോൾ അതായത് ഹയർ വോളിയം സംഭവിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു ചാർട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സൂമിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഹയർ വോളിയം വന്നിട്ടുള്ളത് ഇവിടെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഇതാണ് അപ്പം ആ ഒരു വോളിയത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൻഡിൽ ഈ ഒരു ഗ്രീൻ ഫുൾ ബോഡി കാൻഡിൽ ആണ് അപ്പോൾ നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ ആണെന്ന് നമുക്ക് മനസ്സിലായി നല്ലൊരു കമ്മിറ്റ്മെന്റ് ആ ഒരു ക്യാൻഡലിൽ ഉണ്ടെന്ന് മനസ്സിലായി എന്നാലും അതൊരു കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ അതായത് അതിന് മുമ്പ് ഫോം ചെയ്തിട്ടുള്ള കാൻഡിൽസ് ഒക്കെ നല്ല മുകളിലാണ് നിന്നിട്ടുള്ളത് അപ്പം എന്തായാലും നല്ലൊരു വോളിയം കയറി വന്നിട്ടുണ്ട് നല്ലൊരു ബയിങ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് നമുക്കത് മനസ്സിലായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹയർ വോളിയം വന്നതിന് ശേഷമാണ് ആ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഈ ഒരു കാൻഡിലാണ് ഹയർ വോളിയം വന്നിട്ടുള്ളത് അതിന് അതിനുശേഷമാണ് ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു മുകളിലോട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺ ത്രീ സിക്സ് ടൂലാണ് നിന്നത് ഇപ്പൊ എത്തി നിൽക്കുന്നത് വൺ സെവൻ ത്രീ വണ്ണിലാണ് അതായത് ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് പോയിന്റ്സ് എടുത്തോളം ആ ഒരു ഹയർ പീക്കിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു അപ് ട്രെൻഡിന് ഇടയ്ക്ക് തന്നെ നമുക്ക് രണ്ട് വോള്യൂം സ്പൈക്ക് കൂടി വന്നിട്ടുണ്ട് അതായത് ഈ ഒരു അങ്ങനെ ആക്ച്വലി ഈ ഒരു സ്പൈക്ക് വരുന്നത് ആക്ച്വലി ഈ ഒരു ട്രെൻഡിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കുകയാണ് അപ്പൊ സെക്കൻഡ് സ്പൈക്ക് വന്നിട്ടുള്ളത് ഇതാണ് അപ്പൊ ആ ഒരു റീജിയൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡലാണ് അപ്പോ ഇത് ആക്ച്വലി വീണ്ടും ഒരു അടിപൊളി അടിപൊളി ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡലാണ് അതായത് ഹയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഓരോ ഹയർ പോയിന്റ്സിലും ആൾക്കാർ വാങ്ങാൻ ഉണ്ട് അതാണ് ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഈ ഒരു വോളിയത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഓരോ ഹയർ പ്രൈസസസും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്ക് വീണ്ടും ആ ഒരു അപ് ട്രെൻഡ് തുടരാണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഹയർ വോളിയൂമാണ് അതായത് നല്ലൊരു വോളിയം കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഗ്രീൻ ബുള്ളിഷ് ആണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയും നമുക്ക് നല്ലൊരു ബൈയിങ് കമ്മിറ്റ്മെന്റ് കാണാൻ പറ്റുന്നുണ്ട് ഓരോ ഹയർ പ്രൈസസിനും ഈ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു സ്ട്രോങ് ട്രെൻഡിൽ തന്നെ ഈ ഒരു സ്ട്രോങ് മൂവ്സ് മനസ്സിലാക്കാൻ ഈ ഒരു വോളിയം സഹായിക്കുന്നതാണ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം അപ്പം ഇത് ഐ ടി സിയുടെ ഡെയിലി ചാർട്ടാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വോളിയം സ്പൈക്ക് അതായത് എബോ ആവറേജ് വോളിയം വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് എബോ ആവറേജ് വോളിയൂം വരുന്നത് ഇവിടെയാണ് ഫസ്റ്റ് സ്പൈക്ക് അവിടെയാണ് പിന്നെ സെക്കൻഡ് സ്പൈക്ക് വരുന്നത് ഇവിടെയാണ് തേർഡ് സ്പൈക്ക് ഇവിടെ പിന്നെ ലാസ്റ്റ് ആയിട്ട് വോളൂ സ്പൈക്ക് വന്നിട്ടുള്ളത് ഇവിടെയാണ് അപ്പൊ ഈ വോള്യൂം ഹൈക്കിൽ ഉണ്ടായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആ ക്യാൻഡൽസ് നമുക്ക് നോക്കാം അവിടെ എന്താണ് സംഭവിച്ചത് നോക്കാം അപ്പൊ ഫസ്റ്റ് സ്പൈക്ക് ഇതാണെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു സ്പൈക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് അതായത് ഈ ഒരു കറസ്പോണ്ടിങ് ക്യാൻഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ആണ് നല്ല ഫുൾ ബോഡി ക്യാൻഡിലാണ് അപ്പൊ അതിന് ശേഷം ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നല്ലൊരു വോളിയം നല്ലൊരു സെല്ലിങ് ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ട് ഓരോ ലോവർ പോയിന്റ്സിലും ആൾക്കാർ സെല്ല് ചെയ്യാൻ റെഡിയാണ് ഈ ഒരു സ്റ്റോക്ക് അതുകൊണ്ട് അവിടെ നല്ലൊരു വോളിയം കയറി വന്നു അതിന് നല്ലൊരു ഡൗൺ ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നെക്സ്റ്റ് ഹയർ വോളിയം സ്പൈക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഈയൊരു ക്യാൻഡിൽ ആണ് നെക്സ്റ്റ് വോളിയം വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു ഡൗൺ ട്രെൻഡ് അവിടെ ആക്ച്വലി എൻഡ് ആവാണ് ചെയ്യുന്നത് അതായത് നല്ലൊരു ബൈയിങ് ആക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൻഡിൽ നോക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് കാൻഡിൽ ആണ് ഫോം ചെയ്യുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാം നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് കാൻഡിൽ അതുപോലെ തന്നെ അതിന് ബാക്കപ്പ് ചെയ്യുന്ന നല്ലൊരു വോളിയം കൂടി ഉണ്ട് അപ്പൊ അവിടെ വെച്ച് നെക്സ്റ്റ് ഒരു അപ് ട്രെൻഡ് അവിടെ സ്റ്റാർട്ട് ആവാണ് നമുക്കിവിടെ നോക്കിയത് കാണാം അതിനുശേഷം നെക്സ്റ്റ് ഒരു നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള വോള്യൂം സ്പൈക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷനിലാണ് അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൻഡിൽ നോക്കുവാണെങ്കിൽ ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള കാൻഡിൽ എന്ന് പറയുന്നത് ആ ഒരു അപ് ട്രെൻഡിന്റെ ആക്ച്വലി എൻഡ് എന്ന് തന്നെ പറയാം കാരണം അവിടെ നല്ലൊരു റെഡ്ഡിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു അതിന് ബാക്കപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു ഹെവി വോളിയം കയറി വരുന്നുണ്ട് അതായത് നല്ലൊരു സെല്ലിങ് ആക്ടിവിറ്റി അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കാരണം നല്ലൊരു റെഡിഷ് ക്യാൻഡിലും അതിന് ബാക്കപ്പ് ചെയ്യുന്ന നല്ലൊരു വോളിയം വന്നു അപ്പൊ അവിടെ ആക്ച്വലി ആ ഒരു അപ് ട്രെൻഡ് എൻഡ് ആവുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിനുശേഷം ആ ഒരു ട്രെൻഡ് അവിടെ കൺസോളിഡേറ്റ് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സ്പൈക്ക് വന്നു അപ്പൊ ആ ഒരു സ്പൈക്ക് നമുക്ക് നോക്കുമ്പോൾ ആ ഒരു ക്യാൻഡിൽ നോക്കുമ്പോൾ മനസ്സിലാവും നല്ലൊരു ലോവർ പ്രൈസിലോട്ട് താഴ്ന്നു പോകുന്ന ഒരു ക്യാൻഡിൽ അതായത് ഓരോ താഴത്തോട്ടുള്ള പ്രൈസിലും സെല്ല് ചെയ്യാൻ ഈ ആൾക്കാർ ആൾക്കാർ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വോളിയും അതുപോലെ തന്നെ കാൻഡ് കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് പ്രൈസ് ചാർട്ട് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പം മാക്സിമം നിങ്ങൾ സ്വയമായിട്ട് തന്നെ ചെയ്യാൻ നോക്കാം ഇത് ഇൻട്രോഡേലും വർക്ക് അപ്പൊ നിങ്ങൾ ഇൻട്രോഡേ എടുത്തിട്ട് ഇതുപോലെ തന്നെ വോളിയും കൂടെ തന്നെ വയ്ക്കുക അതിനെ പ്രൈസ് അനുസരിച്ച് വോളൂത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കണക്ഷൻ മനസ്സിലാവും അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ് പോസിബിലിറ്റി മനസ്സിലാവുന്നതാണ് കാരണം മാക്സിമം ഹയർ ഒക്കെ വരുമ്പോൾ മേബി ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ആവുകയും അതുപോലെ തന്നെ ട്രെൻഡ് എൻഡ് ആവുകയും ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്പോൾ രണ്ട് മിക്സ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസിൽ നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആവും അപ്പൊ മാക്സിമം എന്തായാലും തുടക്കം തന്നെ ഈ ഒരു വോളിയം നോക്കി പ്രൈസ് ആക്ഷൻ ചെയ്യുന്നവര് മാക്സിമം ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മുടെ വോളിയം എടുത്ത് വയ്ക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്നായിരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്